السلام عليكم ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദ മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദ മജീദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ലോകത്തുള്ള മുസ്ലിം സഹോദരങ്ങൾ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ വിളംബരത്തിന് ഉത്തരം നൽകി, വിളിക്കുത്തരം നൽകി ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ ആയിരക്കണക്കിന് സഹോദരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മക്കയിലും പരിസര പ്രദേശങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയം, ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള മുസ്ലിം സഹോദരങ്ങൾ ഈദുൽ അദ്ഹ എന്ന് ഇസ്ലാം പഠിപ്പിച്ച രണ്ട് ആഘോഷങ്ങൾ, ഒന്ന് ഈദുൽ ഫിത്തർ, മറ്റൊന്ന് ഈദുൽ അദ്ഹ, ആ ഈദുൽ അദ്ഹയുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ട, ആരാധനയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളുമായി, ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അബുൽ അംബിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. ഇബ്രാഹിം എന്ന പദത്തിൻ്റെ ആ ഭാഷാപരമായ, അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം ഒരു സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ, ഒരു കൂട്ടത്തിൻ്റെ പിതാവ് എന്നർത്ഥത്തിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിൽ ഊർ എന്ന് പറയുന്ന പട്ടണത്തിൽ വിഗ്രഹങ്ങളെ കച്ചവടം ചെയ്യുന്ന പിതാവിൻ്റെ മകനായി ജനിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിഗ്രഹാരാധനകളോട് അദ്ദേഹത്തിന് എതിർപ്പായിരുന്നു. വിഗ്രഹാരാധനകളോട് എതിർപ്പുള്ള വിഗ്രഹാരാധകരായ സമൂഹത്തിന് മുമ്പിൽ ജീവിതം തുടങ്ങി മുന്നോട്ട് പോയ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് മുസ്ലിം സമൂഹത്തിന് മുസ്ലിമീങ്ങൾ എന്ന നാമകരണം കിട്ടുവാൻ കാരണമായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മുസ്ലിം എന്ന നാമകരണം വന്നത്? ആദ്യത്തെ മുസ്ലിം അദ്ദേഹമാണ് എന്നുള്ളതാണ് പരാമർശിപ്പിക്കപ്പെടുന്നത്. കാരണം ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അദ്ദേഹത്തോട് റബ്ബ് പറഞ്ഞു, അത്ര നീ മുസ്ലിമാകണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്നാണ് അവിടെ മുസ്ലിം എന്ന പദത്തിനർത്ഥം കീഴ്പ്പെടുക, സമർപ്പിക്കുക എന്നർത്ഥത്തിലാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. സമർപ്പിച്ചവൻ എന്നർത്ഥത്തിലാണ്, കീഴ്പ്പെട്ടവൻ എന്നർത്ഥത്തിലാണ്. ലോകരക്ഷിതാവായ അള്ളാഹുവിന് കീഴ്പ്പെടുക, കീഴ്പ്പെട്ടവൻ എന്നർത്ഥമാണ് യഥാർത്ഥത്തിൽ ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രൂപത്തിലുള്ള സഹോദരങ്ങളായി തീരലാണ്, ലോകരക്ഷിതാവിന് മുമ്പിൽ ജീവിതം സമർപ്പിച്ച ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടലാണ് ഈ പെരുന്നാൾ നമ്മൾക്ക് നൽകുന്ന സന്ദേശം. കാരണം ലോകം വലിയ പ്രതിസന്ധിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. COVID-19 എന്ന് പറയുന്ന വൈറസ് നൽകിയിട്ടുള്ള പ്രയാസങ്ങൾ, ആ പ്രയാസം മൂലം സാമ്പത്തിക രംഗത്ത്, കുടുംബരംഗത്ത്, മാനസികമായും ശാരീരികമായും എല്ലാം മനുഷ്യരാകെ പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ്. ധാർമ്മികമായി ഒരുപാട് മൂല്യച്യുതികൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഭാര്യയെ കഴുത്തറുത്ത് കൊല്ലുന്ന ഭർത്താവ് 17 തവണ കൊലപ്പെടുത്തി കുത്തി, പിന്നീട് വാഹനം ഭാര്യയുടെ ശരീരത്തിലൂടെ കയറ്റിയിറക്കിയ ഭർത്താക്കന്മാരുള്ള കാലം, ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട് രഹസ്യ കാമുകനുമായി ജീവിതം നയിച്ചുകൊണ്ട് അവസാനം ആ ഭർത്താവിന് ഭക്ഷണത്തിൽ വിഷം നൽകുന്ന ഭാര്യമാരുള്ള കാലഘട്ടം, മാതാപിതാക്കൾ പരസ്പരം മാതാവിനോടും പിതാവിനോടും മക്കൾക്കുള്ള കടമകളും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടമകൾ നിർവഹിക്കപ്പെടാത്ത കാലഘട്ടം, സാമ്പത്തിക രംഗത്ത് ഒരുപാട് കൃത്രിമത്വങ്ങളും ഒരുപാട് ചതിയും വഞ്ചനകളും അടങ്ങിയിട്ടുള്ള
ഇടപാടുകളും ഇടപെടലുകളും നടത്തി ആ രൂപത്തിലുള്ള സാമ്പത്തികമായ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തൊട്ടടുത്തിരിക്കുന്നവനെപ്പോലും കൂടെ ജനിച്ചവനെപ്പോലും രക്തബന്ധുവിനെപ്പോലും വിശ്വസിക്കുവാൻ പറ്റാത്ത ഒരു കാലഘട്ടം. അയൽപ്പക്കങ്ങളിൽ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ വിളികൾക്കപ്പുറത്തേക്ക് പകയുടെയും വിദ്വേഷത്തിൻ്റെയും വിളിയും അകൽച്ചകളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം. സ്നേഹവും സൗഹാർദ്ദവും പരസ്പരം കൈമാറേണ്ട സമൂഹങ്ങൾ, നേതാക്കളും അനുയായികളും ഭരണകർത്താക്കളും ഭരണീയരുമായിട്ടുള്ള ആളുകൾ അകൽച്ചയുടെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും വഴി മാത്രം സ്വീകരിച്ച ഒരു സന്ദർഭം. തീർച്ചയായും ഒരുപാട് പ്രതിസന്ധിയിലാണ് ലോകത്തുള്ള സമൂഹം, ലോകത്തുള്ള മനുഷ്യർ, മുസ്ലിം സമൂഹം പ്രത്യേകിച്ചും. എന്തുണ്ട് പരിഹാരം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അബുല്ലംബിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ മറുപടിയാണ്. ഇത് ഖാല ലഹു റബ്ബു അസ്ലിം, നീ നിൻ്റെ രക്ഷിതാവിന് നീ മുസ്ലിമാവുക, നീ ജീവിതത്തെ സമർപ്പിക്കുക, കീഴ്പ്പെടുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താ സർവ്വലോക രക്ഷിതാവിന് സമർപ്പിച്ചിരിക്കുന്നു തൻ്റെ ജീവിതമെന്നോ. നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ സന്ദർഭങ്ങളും ആ സെറ്റാവിന് സമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ടോ? ആ അങ്ങനെ തയ്യാറായാൽ മാത്രമാണ് നമ്മളനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നമ്മൾക്ക് കഴിയുകയുള്ളൂ. ജീവിതം അദ്ദേഹം സെറ്റാവിന് സമർപ്പിച്ചപ്പോൾ അദ്ദേഹം അനുഭവിച്ച പ്രശ്നങ്ങളിൽ നിന്ന് മുഴുവൻ അദ്ദേഹത്തിന് മോചനം ലഭിച്ചു എന്നുള്ളതാണ്. സ്വപിതാവ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സന്ദർഭമുണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഭയപ്പാടുണ്ടായില്ല, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല, അദ്ദേഹം അത് പ്രയാസകരമായി കണ്ടില്ല. എനിക്കെൻ്റെ റബ്ബ് സംരക്ഷകനായി മതി എന്നാണ് അദ്ദേഹത്തിന് അവിടെ പറയാൻ ജീവിതം റബ്ബിന് സമർപ്പിച്ചതുകൊണ്ട് കഴിഞ്ഞിട്ടുള്ളത്. സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു, സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിനെ തിരുത്താൻ ശ്രമിക്കുന്നു. അള്ളാഹുവിന് മാത്രം നൽകേണ്ട ആരാധന, ഏകദൈവ ആരാധന, അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിട്ട തൗഹീദിന് വിരുദ്ധമായ പ്രവർത്തനം നിർവഹിക്കുമ്പോൾ അത് തിരുത്താൻ ശ്രമിക്കുന്നു. അവിടെ പകയെ സൃഷ്ടിക്കപ്പെടുന്നു, ആളുകൾ അദ്ദേഹത്തെ ആക്രമിക്കുവാൻ ഒരുമ്പെടുന്നു, അള്ളാഹുവിന് ജീവിതം സമർപ്പിക്കുന്നു, അതുകൊണ്ട് അവിടെ രക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടിലെ ഭരണാധികാരി അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നു, അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്തുവാനുള്ള പരിശ്രമങ്ങൾ, തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ മെനയുന്നു. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അജലഞ്ചമായ ആ തൗഹീദിലുള്ള വിശ്വാസം അദ്ദേഹത്തിന് രക്ഷകെത്തുകയാണ്. അദ്ദേഹത്തിന് ശത്രു ഭരണാധികാരിയെ അധികാരി അദ്ദേഹത്തിന് വെല്ലുവിളിക്കുവാൻ കഴിയുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് അദ്ദേഹത്തിന് അതിന് ശക്തി നൽകിയത്. അവിടെ ഭരണാധികാരി അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുന്നു, വലിയ തീക്കുണ്ടാരമുണ്ടാക്കി അതിലേക്ക് വലിച്ചെറിയുവാനുള്ള തീരുമാനങ്ങളും നടപടിക്രമങ്ങളും നടക്കുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുയായികൾ മുഴുവനും ഒരുമിച്ചുകൂടി അദ്ദേഹം നശിക്കുന്നത് കാണാൻ വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ ആ ഭരണാധികാരിയുടെ മുമ്പിലും തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹസ്ബിയല്ലാ, എനിക്കല്ല മതി, എനിക്കെൻ്റെ രക്ഷിതാവ് മതി എന്ന് മറുപടി പറയാൻ മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കഴിഞ്ഞത് അദ്ദേഹം ജീവിതം റബ്ബിന് സമർപ്പിച്ചത് കൊണ്ടായിരുന്നു. അവിടെ നിന്ന് കിലോമീറ്ററുകൾ അകലേക്കുള്ള വിദൂരമായ യാത്ര, പാലായനങ്ങൾ, ഹിജ്റ അദ്ദേഹം നടത്തുന്നു. ആ ഹിജ്റയിൽ മിസ്ര് കടന്നു പോകുമ്പോൾ അവിടുത്തെ രാജാവ് അതിൻ്റെ മുമ്പിൽ വരുന്ന ഒരു പരീക്ഷണമുണ്ട്. തൻ്റെ ഭാര്യയെ അവിടുത്തെ രാജാവ് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ച സന്ദർഭത്തിൻ്റെ പരീക്ഷണത്തിൽ സെറ്റാവ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വിശ്വാസം കാരണം, അദ്ദേഹത്തിന് ജീവിതം റബ്ബിന് സമർപ്പിച്ചത് കാരണം രക്ഷയുടെ മാർഗം എളുപ്പമാക്കി കൊടുക്കുകയാണ്. അവിടെ നിന്ന് ഫലസ്തീനിലേക്ക് എത്തുന്നത്, ഫലസ്തീനിൽ നിന്ന് പിന്നീട് മക്കയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര, മക്കയിലേക്ക് വന്നുകൊണ്ട് തൻ്റെ ഭാര്യ ഹാജറിയെയും മകനെയും ആരുമില്ലാത്ത മണ്ണിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന പ്രതിസന്ധി അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിച്ചു ചോദിക്കുന്നതിന് മറുപടി നൽകുന്നില്ല. അവസാനം ഭാര്യ പറയുന്നു, വിളിച്ചു ചോദിക്കുന്നു, അല്ലാഹു അമറക യാ ഇബ്രാഹിം, ഇബ്രാഹിം ഇത് അല്ലയാണോ താങ്കളോട് കൽപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുമ്പോൾ, എങ്കിൽ താങ്കൾ പോയിക്കൊള്ളുക, ഞങ്ങൾക്ക് ഭയമില്ല എന്നുള്ളതാണ്. അല്ലാഹു ഞങ്ങളെ കൈവടിയില്ല എന്ന് മറുപടി പറയുന്ന ഹാജറ ബീവിയെ ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് ലഭിച്ച ആ കുഞ്ഞിനെ അറുക്കുവാൻ സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നം കാണുന്ന സമയത്ത് ആ കുഞ്ഞിനെ അറുക്കുവാൻ, ബലിയറുക്കുവാൻ തയ്യാറാകുമ്പോഴും അദ്ദേഹത്തിന് അല്ലാഹുവിൽ വിശ്വാസം
വിശ്വാസം റബ്ബിന് ജീവിതം സമർപ്പിച്ചത് കൊണ്ടാണ്, മുസ്ലിമായത് കൊണ്ടാണ് അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞത് എന്നാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള പ്രതിസന്ധി, അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അനുഭവിച്ച പ്രതിസന്ധി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹാജറ ബീവി അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, അവർ അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ചത് കൊണ്ട് ജീവിതത്തിൻ്റെ മുഴുവൻ ഘട്ടങ്ങളിലും വിജയിക്കുവാൻ കഴിഞ്ഞു എന്നാണ്. ഒരു മകൻ എന്ന നിലക്ക്, സമൂഹത്തിലെ ഒരു യുവാവ് എന്ന നിലക്ക്, ഒരു പിതാവ് എന്ന നിലക്ക്, ഒരു ഭർത്താവ് എന്ന നിലക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ മാതൃക നമ്മൾക്കുണ്ട്. അതുപോലെ തന്നെ ഭാര്യ എന്ന നിലക്ക് ഹാജറ ബീവി സക്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൽ, തൻ്റെ കുടുംബത്തെ തൻ്റെ ഭർത്താവിനെ അംഗീകരിക്കുന്നതിൽ ആ മനസ്സ് കാണിച്ച ഹാജറ ബീവിയിൽ നമുക്ക് മാതൃകയുണ്ട്. പിതാവിൻ്റെ കൽപ്പന അനുസരിച്ച ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നമ്മൾക്ക് മാതൃകയുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നിടത്ത് നമ്മൾക്ക് കാണാൻ കഴിയും. തീർച്ചയായും നിങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലും ഖദ് കാനത്തു ലക്കും ഉസ്വത്തുൻ ഹസന ഫി ഇബ്രാഹിം വല്ലദീന മഅഹു ഇദ് ഖാലു ലിഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബ്ദൂന മിൻ ദൂനില്ലാഹി കഫർനാ ബികും വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ളാ അബദാ ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദാ. വിശുദ്ധ ഖുർആന്റെ സൂറത്തു മുംതഹിനയിലെ നാലാമത്തെ വാചകമാണ്. നിങ്ങൾക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് മാതൃകയുണ്ടോ? നിങ്ങൾക്ക് മാതൃകയുണ്ടോ? ആ മാതൃക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞതിലാണ്. എന്താണത്? നിങ്ങൾ ആരാധിക്കുന്ന സ്രഷ്ടാവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് ഞങ്ങളിതാ വേറിട്ട് നിൽക്കുന്നു, ഞങ്ങൾ ഒഴിവാകുന്നു, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ വ്യക്തമായിട്ടുള്ള ആ ഒരു കാര്യത്തിലുള്ള അകൽച്ചയുണ്ട് എന്നുള്ളത് നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് വരെ എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതൃക, ആ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തെ ഈ ബലിപെരുന്നാൾ നമ്മൾ പഠിപ്പിക്കേണ്ടതും അത് തന്നെയാണ്. ഈ ഈദുൽ അദ്ഹ നമ്മളോട് വിളിച്ചോതുന്ന അതുതന്നെയാണ്. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിൻ്റെയും സഹാനുഭൂതിയുടെയും സുന്ദരമായ ജീവിതം നയിക്കുന്നതോടൊപ്പം തന്നെ നാം ഏകനായ ഇലാഹിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങളായി തീരുവാൻ, ഇസ്ലാം മുസ്ലിമാവുക എന്ന് പറഞ്ഞ ജീവിതം സമർപ്പിക്കുവാനുള്ള അവസരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തു കാണിച്ചു തന്ന ആ മാതൃക നാം സ്വീകരിക്കുക. അപ്പോഴാണ് ബലിപെരുന്നാൾ അതിൻ്റെ അർത്ഥമായ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് എത്തുന്നുള്ളൂ എന്നുള്ളത് നാം തിരിച്ചറിയുക. ഏത് പ്രതിസന്ധിയും സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ഒക്കെ നമ്മൾ അനുഭവിച്ച എല്ലാ പ്രതിസന്ധികളും ഇല്ലാതെയാക്കുവാൻ ജീവിതം സ്രഷ്ടാവിന് സമർപ്പിച്ചാൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും കുടുംബത്തിൻ്റെയും ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ബലി വരുന്നാൾ തീർച്ചയായും അതിനുള്ള ഒരവസരമായി നാം വിനിയോഗിക്കുക. കൂടുതൽ പ്രതിസന്ധികളിലേക്ക് നാട് കടന്നു വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ജോലിയില്ലാതെ തൊഴിലില്ലാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടി ദാരിദ്ര്യത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, രോഗവ്യാപനത്തിൻ്റെ മൂർച്ച കൂടുന്ന ഈ സമയത്ത് നമ്മുടെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാനും അയൽപ്പക്കങ്ങളെ പരിഗണിക്കുവാനും രക്തബന്ധങ്ങളിലെ ദരിദ്രരെയും ഉണ്ണാനില്ലാത്തവരെയും കണ്ടെത്തുവാനും സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് സട്ടാവ് നമ്മളോട് ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണെന്ന് നാം തിരിച്ചറിയുക. പരസ്പരമുള്ള വിദ്വേഷത്തിൻ്റെയും അകൽച്ചയുടെയും വഴികളിൽ നിന്ന് അകന്നുകൊണ്ട് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെയും വഴിയും മാർഗങ്ങളും കണ്ടെത്തുവാനും അതിൻ്റെ വക്താക്കളാകുവാനും നാം തയ്യാറാവുക. ഏത് സന്ദർഭത്തിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉയർത്തിപ്പിടിക്കുവാനും അത് പറയാനും അത് സ്വീകരിച്ചു കഴിഞ്ഞാലും അത് പ്രബോധനം നടത്തിയാലും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താലും ലോകത്ത് വലിയ വിജയം തന്നെ കാത്തിരിക്കുന്നു എന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജീവിതം നമ്മൾ പഠിപ്പിച്ചതാണ് എന്ന നിലക്ക് അക്കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും നമ്മൾ തയ്യാറാവണമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരോട് വളരെ വിനീതമായി കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രംഗത്തും, ധാർമ്മിക രംഗത്തും വിശ്വാസ രംഗത്തും സാമ്പത്തിക രംഗത്തും മാനസികമായിട്ടുമുള്ള വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളുടെ മോചനം നമ്മുടെ ജീവിതം സട്ടാവിന് സമർപ്പിക്കുക. ഏത് ഘട്ടങ്ങളിലും നീതിപൂർവമായ സത്യസന്ധമായ ഇടപാടുകളും നടത്തിപ്പുകളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും മാത്രമാണ് നമ്മൾ നിർവഹിക്കുന്നുള്ളത് എന്ന് ഉറപ്പുവരുത്തുക. ആരാധന റബ്ബിന് സമർപ്പിച്ചുകൊണ്ട്, ജീവിതം അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ സമൂഹത്തിന് വേണ്ട, നാടിന് വേണ്ട, കുടുംബത്തിന് വേണ്ട എല്ലാ നല്ല കാര്യങ്ങളിലും മുമ്പിൽ നിന്നുകൊണ്ട് മരിച്ചു പോകുമ്പോൾ വലാത്ത മൂത്തുന്നെ ഇല്ലാ അൻതും മുസ്ലിമോ, മുസ്ലിങ്ങളായിട്ടല്ലാതെ അല്ലാഹുവിന് സ്രഷ്ടാവിന് ജീവിതം സമർപ്പിച്ചിട്ടല്ലാതെ നിങ്ങളാരും മരിച്ചു പോകരുത് എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയുള്ളത്. ആ കൽപ്പന സ്വീകരിക്കുവാൻ, മരണപ്പെട്ടു പോകുമ്പോൾ ഏകനായ ഇലാഹിന് ജീവിതം സമർപ്പിച്ചവനായിട്ടാണ്
ആണ് താൻ മരിച്ചു പോകുന്നത് എന്ന് ഉറപ്പ് വരുത്തുവാൻ ശ്രദ്ധിക്കുക. ലോകത്തിൻ്റെ ഏത് കോണിൽ വെച്ച് ഏത് ഘട്ടത്തിൽ ഏത് പരീക്ഷണത്തിൽ ഏത് അസുഖത്തിൽ മരിച്ചാലും എൻ്റെ ജീവിതം അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടാണ്, അവന് സമർപ്പിച്ചിട്ടാണ് ഞാൻ മരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുവാൻ നാം തയ്യാറാവുക. എങ്കിൽ ഈ ഈദുൽ അദ്ഹയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നമ്മൾക്ക് സന്തോഷം നൽകും, അല്ലെ വിജയത്തിൻ്റെ മാർഗം കാണിക്കുമെന്ന് തിരിച്ചറിയുക. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത ദുനിയാവ് എല്ലാം കൊണ്ടും നഷ്ടം മാത്രം വാങ്ങിത്തരുന്നതാണെന്നും നാളെ പരലോകത്തെ വിജയമാണ് പ്രധാനമെന്ന നിലക്ക് സമർപ്പണത്തിൻ്റെ ത്യാഗത്തിൻ്റെ സമർപ്പണത്തിൻ്റെയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മാതൃകയെ ജീവിതത്തിൽ സ്വീകരിച്ച് മരിക്കുവാൻ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകൾ അവൻ മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമൂഹം കഷ്ടപ്പെടുമ്പോൾ, ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ, സാമ്പത്തികമായും ആരോഗ്യരംഗത്തും ശാരീരികമായും രോഗങ്ങൾ കൊണ്ടുമെല്ലാം പരീക്ഷിക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ അർഹമുർ റഹീമായ റബ്ബ് ക്ഷമയുടെയും സഹനത്തിൻ്റെയും സുന്ദരമായ വഴിയും മാർഗങ്ങളും നമുക്ക് കാണിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകൾ സംഭവിച്ച വീഴ്ചകൾ അവൻ മാപ്പാക്കി തരുമാറാകട്ടെ. വിട പറഞ്ഞു പോയവർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ സ്വർഗ ഭൂമിയിൽ നമ്മയവരെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ഫഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലൈ സയ്യിദിന വഅല ആലിഹി വസ്ഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.